അമ്മളെ ഷോ എനിക്കിവിടുന്ന് പോകാൻ മനസ്സ് വരുന്നില്ല. ആരെങ്കിലും കണ്ട അസലാവും. ഏതായാലും ഈ അർദ്ധരാത്രിയിൽ യാത്ര പറയുന്നില്ല. നാളെ വരും കേട്ടോ. എല്ലാരും ഉറങ്ങിയ ആരാ ഈ നട്ടപ്പാതി കറക്കങ്ങളിൽ ഉറങ്ങില്ലേ? ആരാ കാടുകുടിയൻ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ആരാന്നാ ചോദിച്ചത്? എന്തൊക്കെ പറഞ്ഞാൽ ഈ ഷക്കയിലേക്ക് നല്ല വൃത്തിയാ. എങ്ങനെ വൃത്തിയില്ലാതിരിക്കും? ഇപ്പൊ നമ്മൾ എന്റെ നാല് കുളി കണ്ടില്ലേ? എന്തായാലും കൊടുത്ത കാശ് മുതലായി. തീപ്പിട്ടുണ്ടായില്ലേ? ഇല്ല, കൊള്ളി കഴിഞ്ഞു. അപ്പൊ ഓക്കെ, നാളെ കാണാം. ഓക്കെ ഓക്കെ. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോളത്തെ പെണ്ണുങ്ങൾ കളിയാക്കി കല്യാണി. ആ ചേട്ടാ, പറ്റിയത് ശരിക്കും പേടിച്ച് രക്ഷപ്പെട്ടു. ആ വിത്തൗട്ട് ചായ അബുക്ക. ആ അനക്ക് ചായ കുടിക്കണ്ടേ? വേണ്ട. ഇന്ന് ഹർത്താലും അല്ലോ ഉണ്ട് അബുക്ക. എന്തേ? ഏയ് ലീബാക്കല്ല. സമാധിയായോ? അയ്യോ, ഇതെന്താ പറ്റിയേ? ഇന്നലെ രാത്രി എന്തോ കണ്ടു പേടിച്ചതാ. ചുട്ടുപോലാണ് പനിയാ. മേനി പപ്പടം വെച്ചാ പൊളിക്കും, അത്ര ചൂടാ. ആ ഇത് പേടി പനിയാ. അതിന് ഏറ്റവും നല്ലത് നമ്മുടെ കണാറിനെ കൊണ്ടൊരു ചരട് ജപിച്ച് കെട്ടിച്ചാ മതി. അതെ പോയി വേഗം നടക്കുമോളെ. നിർത്തടാ നിർത്തടാ, നീ നമ്മുടെ പൊട്ടംകുള്ളന്റെ ആള് പോകുന്നു. നിർത്തടാ. ഹേയ് തോമലേട്ടത്തി, എന്താ നമ്മൾ നടത്തിച്ചുകൊണ്ട് വരണേ? സ്കൂള് വണ്ടി ഒന്നും വന്നില്ല രമേശ. മോളെ നീ ഒന്ന് സ്കൂളിൽ വിട്ട നന്നായിരുന്നു. അതിനെന്താ, ഞങ്ങളുണ്ട് വിട്ടുതരാല്ലോ. രവിയേട്ട വിളിക്കാറുണ്ടോ? ആ വിളിക്കാറുണ്ട്. ബ്രേക്ക് കുറച്ച് കുറവാണ്, ഒന്ന് പിടിച്ചിരുന്നോളാൻ പറയും. അയ്യോ വിഴുവോ. ഏയ് ചേച്ചി, പേടിക്കൊന്നും വേണ്ട. ഇനിയിപ്പോ അതാ വീണാ തന്നെ കുട്ടിക്കൊന്നും പറ്റില്ല. അച്ഛന് പനിക്കുള്ള ഗുളിക വാങ്ങാൻ പറഞ്ഞു. ശ്രീദേവിയായി ഫ്രണ്ടുക്കളാ. അതെ. എന്താ നടു റോഡിലൊരു സമ്മേളനം? അല്ല രമേശ, ചെറിയത്തിനെന്ത് പറ്റി? അതൊരു പേടിച്ചവനെയാണ്. ഇന്നലെ രാത്രി രക്ഷസിനെ എന്താ കണ്ട് പേടിച്ച? അങ്ങനെ വരട്ടെ, അപ്പൊ സംഗതി ശരിയെന്നെ. നമ്മുടെ പരിസരത്ത് രക്ഷസിന്റെ ഒരു വിസിറ്റിംഗ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇന്നലെ രാത്രി ഞാനും കണ്ട് പേടിച്ചു. രക്ഷത്തെ സിഗരറ്റ് വലിക്കൊരാകട്ടെ. അത് നിനക്ക് തോന്നിയതായിരിക്കും. ഇതൊരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് ബന്ധിക്കന്നെ വേണ്ടി വരും. ഓ മന്ത്രവാദിയെ കൊണ്ടുവരുന്നതിനാ? രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന പോരെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അമ്പലത്തിൽ വഴിപാടായിട്ട് രക്ഷസിന് ഒരു പായസം കഴിപ്പിച്ചാ പോരെ. നിങ്ങൾ തന്നെ അവിടെ പറഞ്ഞാ മതി. ആരോട്? അരക്കൻ വേലുവിനോട്. നിന്റെ ചെറിയച്ചനല്ലേ? നീ കേറ്. ആ ഏറെയാണ്. ഏത് പൈസ വേണ്ടത് രക്ഷസിന്? സേമിയ പൈസ ഇഷ്ടം. ഞാനതല്ല പറഞ്ഞ്, നമ്മുടെ കാര്യോ മനസ്സിലായില്ല. നീ എന്തടി പറഞ്ഞു? ഞാൻ പറഞ്ഞ കാര്യം എന്ത് കാര്യം? ഒന്ന് പോണ്ടോ? ഇവരുടെ ഈ ഒളിച്ചോളിയും വർത്താനം എത്ര ദിവസം വെച്ച് ഇങ്ങനെ പോവാ? ഈ കാത്തിരിപ്പ് സഹിക്കാൻ വയ്യാത്തെ ഇത്ര പേടിയുള്ള ഇതിനെ നിൽക്കണോ? പൊട്ടഞ്ചകം വരുന്നുണ്ട്. ആര്? അവളുടെ ഏട്ടനാ. വാ നമുക്ക് പോവാം. പുതിയ മുതലാളി വിളിക്കാവും. ഓ ഭൂമിയുടെ അപ്പുറത്തുനിന്ന് ആയതുകൊണ്ടായിരിക്കും ഇത്ര ഉറക്കെ തൊള്ളയിരുന്നത്. പിന്നെ മുതലാളി വരുമ്പോ ഒരു സാധനം കോ. ഹലോ ഹലോ. നാശം. കാര്യമായിട്ടൊരു സംഗതി പറയാൻ തുടങ്ങുമ്പോഴാ ഫോണിന്റെ ഒരു കളി. അയ്യോ ചെടിക്കുന്നോ, നന്നായിട്ട് തിരക്കടി. അതെ പൊട്ടംകുള്ളം വരുന്നത്. ഇനി ഇവിടെ വന്നിട്ട് എന്താക്കാനാവോ? എന്ത് സാധനം കൊണ്ടുവരാനാ നിങ്ങൾ മുതലാളിയോട് പറഞ്ഞത്? അത് നീ എങ്ങനെ കേട്ടു? നിങ്ങളുടെ മുതലാളി ജവിട്ടനൊന്നും അല്ലല്ലോ. എന്താ പറഞ്ഞ? അല്ല എനിക്ക് എന്ത് പറഞ്ഞാലും കേൾക്കാന്ന് പറയായിരുന്നു. നീ എന്താ ആളക്കളയാക്കാണോ? അല്ല രാഘവേട്ട, നിങ്ങളുടെ പുതിയ മുതലാളി വരുമ്പോഴേ ഈ ചെവിയിൽ വെക്കുന്ന ഒരു കുന്തിരാണ്ടം കൊണ്ടുവരാൻ പറയാറുന്നില്ലേ? അതെ, ഞാനൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്, വരുമ്പോ കൊണ്ടുവരേണ്ടതാ.
ഇനിയിപ്പോ അതിന്റെ ഒരു കുറവുണ്ട്. അതെ അതെ അതെ, നല്ല തിളച്ചു മറിയണെന്നാണ്മോലാലില്ലേ, അയാളെ പിഴിഞ്ഞൊരു വഴിയാക്കി കിടത്തി അവസാനം അയാൾ ഇത് വിറ്റിട്ടും പോയി. ഇപ്പൊ ഇയാളുടെ വലയെ പെട്ടേക്കണ അസല് തിമീങ്കലോണ്. ഇയാളുടെ ചുക്രം തെളിഞ്ഞ അല്ല എന്ത് പറയാനാണ്? പണിയെടുക്കാന്റെ നാട്ടു വിശേഷം പറഞ്ഞോണ്ട് നിന്നാലേ വൈകുന്നേരം കൂലി തരത്തില്ല, പറഞ്ഞില്ല എന്ന് വേണ്ട. ഇവനൊരു സംശയം ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്താണ് രാഘവേട്ടോ. അയ്യോ അവന്റെ ഒരു സംശയം, പണിയെടുക്ക് പണിയെടുക്ക്. പറയണത് കേട്ടത്തൊന്ന് ഇയാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൂലി തന്നെയല്ലേ കേബിട് പൊട്ടൻ. നീ വേഗം പണി തീർക്ക്, ടെയിലറിംഗ് സ്കൂൾ വിടാൻ സമയമായി. വായിക്കാമോ? എന്തോ ഇഴഞ്ഞു നീങ്ങണു. ഇപ്പൊ വായിക്കാമോ? പറ്റണില്ല. വായിക്കൂ. പറ്റണില്ല. അക്ഷരം അറിയാമോ? അറിയില്ല. ഇപ്പൊ കാണാമോ? കാണാം. നിങ്ങൾക്ക് വ്യക്തമായി കാണാമോ? വ്യക്തമായി കാണാം. ഓക്കെ. എപ്പ തരും? ഒരാഴ്ചയാവും. എത്ര രൂപയാവും? 1800. എന്താ ഇത്? എന്ത് വേണ്ട? ആ ഒരു പഴം, ആ ഒരു സോഡ. ഇതെന്താ പഴം ചോദിച്ചപ്പോ പടമല്ലെങ്കിൽ തന്നത്? അത് പഴം തന്നെയാ, റോബസ്റ്റാ. ഓ ഇത്ര നീളം. നിങ്ങളെ മുതലാളി ദാ വരണു എന്ന് പറയാൻ തുടങ്ങിട്ട് കുറച്ച് ദിവസമല്ല, ഇതെവിടെയാണ്? വരും, വരാതിരിക്കില്ല. അവിടെ ഒരു 100 കൂട്ടം ബിസിനസ്സുമായിട്ട് കറങ്ങി നടക്കയില്ലേ, ആ തിരക്കിന്റെ ഇടയിൽ നിന്നൊക്കെ മാറി കുറച്ചു ദിവസം നാട്ടിൽ വന്ന് നിക്കുക എന്നൊക്കെ പറയുമ്പോ പെട്ടെന്ന് ഓടി വരാൻ പറ്റില്ല. എങ്ങനെ വരിക? വിമാനമൊക്കെ കയറി വരണ്ടേ? രാഘവൻ പറഞ്ഞു വാസ്തവം. എന്തോ രാഘവൻ പറഞ്ഞത് വാസ്തവം. അങ്ങേര് വന്നാ പിന്നെ രാഘവേട്ടന് കുശാല. കോഴി, സ്കോച്ച്, പന്നി എനിക്ക് വജ്ജിച്ച ഒക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഒരു ഭാഗ്യമല്ലേ. അപ്പൊ ഞങ്ങളെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യണേ. ഓ, നിങ്ങളെയല്ല വിളിച്ചത്, പളരിമല ആണ്ടവനെയാ. അയ്യോ പാവം, ആ പിച്ചക്കാരൻ വല്ലതും കൊടുത്തുവിട്ടേക്കാ. ഈറ്റിങ്ങളെ കൊണ്ടുള്ളൊരു ശല്യോ. നേരം വെളുത്തിട്ട് എത്രാമത്തെ തെണ്ടിയാ വരുന്നെന്നറിയോ? പകല് തെണ്ടുക, രാത്രി കക്ക, ഒക്കെ കള്ളന്മാരാ. ആ കണ്ണട കണ്ടില്ലേ, വെറുതെ വെച്ചടക്കാ തെണ്ടി. ഞാൻ തെണ്ടി അല്ലടാ, തെണ്ടി എന്നെ തെണ്ടി എന്ന് വിളിച്ചാണ്ടല്ല, ഭിക്ഷക്കാരനാ നോക്കൂലൻ. ദേ പരിപ്പിടക്കറി ഞാൻ പറഞ്ഞേക്കാം. അപ്പനെട്ടറേ, ഞാൻ മേലായതാണ് മനസ്സിലായോ? പടച്ചോന് അനക്ക് എന്താ പറ്റിയേ? പറ്റി കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞ പോലെ. എന്നിട്ട് പട്ടി എവിടെ? നീ പോടാ പച്ചന്ത. എന്താ ഉണ്ടായെന്ന് പറയല. ഇതാ പറയാവേ, കടുപ്പം കൂട്ടി ഒരു ചായ തരിക. കഴിക്കാൻ നല്ല മുരിഞ്ഞ പരിപ്പോടെ എടുക്കട്ടെ. ചവയ്ക്കാൻ വയ്യടോ, ഒരു നേന്ത്രപ്പഴം തരിക. ശരിക്കും എന്താ സംഭവിച്ചത്?